അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെയേറെ മഹത്വമുള്ള തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിൽപ്പെട്ടതാണ് തസ്ബീഹ് നിസ്കാരം. 4 റക്അത്തുകളുള്ള ഈ നിസ്കാരം 2 റക്അത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അഥവാ 2 റക്അത്തിൽ സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. തസ്ബീഹ് നിസ്കാരത്തിന് പ്രത്യേക സമയമൊന്നുമില്ല. രാത്രിയും പകലുമൊക്കെയും ഈ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നോക്കൂ. കഴിയുമെങ്കിൽ ദിവസത്തിൽ 1 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയോ അതുമല്ലെങ്കിൽ മാസത്തിൽ 1 തവണയോ അതിനും സാധിച്ചില്ല എങ്കിൽ വർഷത്തിൽ 1 തവണയോ ഇനി അതൊന്നും സാധിച്ചില്ല എങ്കിൽ ആയുസ്സിൽ 1 തവണയോ നിങ്ങൾ തസ്ബീഹ് നിസ്കരിക്കുക. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ആവശ്യകത വേണ്ടുവോളം വിളിച്ചോതുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകളിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം തസ്ബീഹ് നിസ്കരിച്ചിരിക്കണം. തസ്ബീഹ് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. നാം ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും, രഹസ്യമായതോ പരസ്യമായതോ, മനഃപൂർവ്വം ചെയ്തതോ അല്ലാതെ ചെയ്തതോ ആയ എല്ലാ തെറ്റുകളും തസ്ബീഹ് നിസ്കാരം കാരണം അള്ളാഹു പൊറുത്തു തരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത്? തസ്ബീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസ്വല്ലി സുന്നത്ത സ്വലാത്ത് തസ്ബീഹി റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലയിലേക്ക് തിരിഞ്ഞവനായ നിലയിൽ 2 റക്അത്ത് തസ്ബീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. തസ്ബീഹ് നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ നിസ്കാരത്തിൽ പ്രവേശിക്കുക. ഈ 2 റക്അത്തുകളുള്ള 4 റക്അത്തുകളുമായി 300 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുന്നതാണ് ഈ നിസ്കാരത്തിൻ്റെ പ്രത്യേകത. 1 റക്അത്തിൽ ആദ്യം സാധാരണ പോലെ വജ്ജഹത്തു ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവരണം. അതിൻ്റെ ശേഷം ഫാത്തിഹക്ക് ശേഷം സൂറത്തു തക്കാസുർ അൽഹാഖു മുത്തക്കാസുർ എന്ന സൂറത്താണ് ഓതേണ്ടത്. 2 റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ അസ്ർ വൽ അസ്ർ എന്ന സൂറത്ത്. 3 റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനയും 4 റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെയാണ് സൂറത്തുകൾ കൊണ്ടുവരൽ സുന്നത്തായിട്ടുള്ളത്. ഇനി 1 റക്അത്തിൽ 75 തസ്ബീഹുകളാണ് ചൊല്ലേണ്ടത്. അങ്ങനെ 4 റക്അത്തുകളിലുമായി 300 തസ്ബീഹുകൾ ചൊല്ലണം. എപ്പോഴൊക്കെയാണ് എത്ര വീതം തസ്ബീഹുകളാണ് കൊണ്ടുവരേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫാത്തിഹക്കും സൂറത്തിനും ശേഷം ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞിട്ട് 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 15 തവണ ശേഷം റുക്കൂഇൽ 10, ഇഅ്തിദാലിൽ 10, 2 സുജൂദിലും 10, അപ്പോൾ 10 10 20, ഇടയിലെ ഇരുത്തത്തിലും 10. ഇതിലൊക്കെയും സാധാരണ ചൊല്ലാറുള്ള ദിക്റുകൾക്ക് ശേഷമാണ് ഈ തസ്ബീഹ് കൊണ്ടുവരേണ്ടത്. ശേഷം 1 റക്അത്തിൽ നിന്ന് 2 റക്അത്തിലേക്ക് ഉയരുന്നതിന് മുമ്പായി ഇഫ്തിറാസിൻ്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്തുണ്ടല്ലോ, ആ ഇരുത്തം ഇരിക്കുകയും അതിൽ 10 തവണ ചൊല്ലുകയും വേണം. അങ്ങനെ 75 തവണ ഫാത്തിഹ സൂറത്തുകൾക്ക് ശേഷം 15, റുക്കുഅയിൽ 10, ഇഅ്തിദാലിൽ 10, 2 സുജൂദിലും 10 10, ഇടയിലെ ഇരുത്തത്തിൽ 10,
ഒന്നാം റക്കായത്തിൽ നിന്ന് രണ്ടാം റക്കായത്തിലേക്ക് ഉയരുന്നതിന് മുമ്പുള്ള ഇഫ്തിറാശിന്റെ ഇരുത്തത്തിൽ പത്ത്, ഇങ്ങനെ 75 തവണ ഒരു റക്കായത്തിൽ തസ്ബീഹുകൾ ചൊല്ലണം. പിന്നീട് ഓരോ റക്കായത്തിലും ഇതുപോലെ തസ്ബീഹുകൾ കൊണ്ടുവരണം. രണ്ടാമത്തെ റക്കായത്തിൽ അത്തഹിയാത്തിന്റെ ശേഷമായിരിക്കും, അത്തഹിയാത്തിന് മുമ്പും ചെല്ലാം, അതാണ് നല്ലത് എന്നൊക്കെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നതാണ്. ഇങ്ങനെ 4 റക്കായത്തുകളിലുമായി 300 തസ്ബീഹ് കൊണ്ടുവന്ന് 300 തസ്ബീഹും ചൊല്ലി പൂർത്തിയാക്കി പിന്നീട് അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടുക, ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം. സാധാരണ നിസ്കാരങ്ങളെക്കാൾ കൂടുതൽ നിയ്യത്തിനും അതുപോലെ തസ്ബീഹ് കൊണ്ടുവരുന്നതുമാണ് ഈ നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് വെക്കുക. ഓരോ റക്കായത്തിലും 75 തസ്ബീഹുകൾ അത് പറഞ്ഞ പ്രകാരം കൃത്യത്തിൽ കൊണ്ടുവരിക. സൂറത്തുകൾ പറഞ്ഞ സൂറത്തുകൾ പ്രത്യേകം ചൊല്ലുക, അതന്നെ ഓതിക്കൊള്ളണമെന്നില്ല. ഏത് സൂറത്തുകളും ഓതാ, സുന്നത്താണ്. അള്ളാഹു നമുക്ക് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.